നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രാം, ഡയറക്ടർ എബ്രാം സിറ്റി ആൻഡ് ഗൈനക്സ് ഉണ്ട്. ഒവേറിയൻ സിസ്റ്റം പ്രഗ്നൻസി വരാം. പ്രഗ്നൻസി നമുക്ക് കിട്ടാൻ ചിലവേസി വളരെ പ്രയാസം വരും. പ്രഗ്നൻസി കിട്ടുന്ന സിസ്റ്റർ റെയർലി മാലിഗ്നന്റ് ആയുള്ളൂ. മിക്കവാറും അത് നമുക്ക് തന്നെ അത് റിസോൾവ് ചെയ്യും. അപ്പോൾ ഈ പ്രഗ്നൻസി വരുന്നൊരു പ്രോബ്ലം, നമ്മുടെ ഈ ട്യൂമർ മാർക്കിൻ്റെ ലെവലിൽ വ്യത്യാസം വരും. അപ്പം സസ്പീഷൻ, നമ്മൾ എന്തെങ്കിലും അത് ക്യാൻസർ ആണോ സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വയറുവേദന വരുമ്പോഴാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. ഏജ് എടുക്കണം, ജെസ്റ്റേഷൻ എടുക്കണം, അതിൻ്റെ ആ സ്റ്റേജ് ഓഫ് ഡിസീസ് നമ്മൾ പഠിക്കണം. ഈ പ്രഗ്നൻസി മാസത്തുകൾ വരാം, അതൊരു 8.8% ഒക്കെ വരാം. അത് മാലിഗ്നൻസിയുടെ സാധ്യത 1500 ഒന്നൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ബിനൈനാണോ മാലിഗ്നൻ്റാണോ നമ്മൾ നോക്കണം. കുഴപ്പമുള്ളതാണോ കുഴപ്പമല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഈ ഫോളിക്കിൾ പൊട്ടിയിട്ട് വരുന്ന കോപ്പസ്ട്യൂട്ടിയും ചിലപ്പോൾ ഒരു സിസ്റ്റ് പോലെ വരാം. ഈ കോപ്പസ്ട്യൂട്ടിയാണ് പ്രൊഗസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് 8 ആഴ്ച മാറണം. അപ്പം പ്ലസൻ്റ പ്രൊഗസ്റ്റെറോൺ ലെവൽ വരുമ്പം, അപ്പം ഇത് നമ്മൾ കുഴപ്പമുള്ള സിസ്റ്റാണോ എന്ന് അറിയണം. അപ്പം നമ്മളിങ്ങനെ സജീവ റിസെക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അബോർഷനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ സിസ്റ്റ് രക്തോട്ടം കൂടുതലാണ്, അതിന് ഹെമറേജ് വരാം. അപ്പം ഇങ്ങനെയുള്ള പെർസിസ്റ്റൻസ് സിസ്റ്റ് അത് ഫോളോ അപ്പിൽ അത് ഡിസപ്പിയർ ചെയ്യും. ഫോളിക്കുലർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കലി മെച്യൂർ സിസ്റ്റാണ്, 2 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. ഒരു മെച്യൂർ ഫോളിക്കിള് പൊട്ടാൻ താമസിക്കാതെ ഇരുന്നാലോ, എങ്കിൽ അത് ക്രമേണ അലിഞ്ഞു പോകാൻ പറ്റാതെ വന്നാലാണ് ആ സിസ്റ്റ് വരുന്നത്. അത് 2.5 to 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ എന്ന് പറയും. സാധാരണ അതങ്ങ് റിസോൾവ് ചെയ്യും. ഹെമറേജിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഹെമറേജ് ഓവറിയൻ സിസ്റ്റ് വരുന്നതാണ്. അങ്ങനെ വരുമ്പം പെട്ടെന്ന് അബ്ഡോമിനൽ പെയിൻ വരും, സാധാരണ അത് പെട്ടെന്ന് റിസോൾവ് ചെയ്യും. ഹെമറേജിക് സിസ്റ്റ് ബിനൈനാണ്, അതിന് വേരിയൻ സോണോഗ്രാഫിക് അപ്പിയറൻസ് ഉണ്ട്. അത് മാലിഗ്നൻ ലീഷ്യൻ ചിലപ്പം കണ്ടുപിടിക്കാൻ ഡിഫിക്കൽറ്റി വരും. ക്ലോട്ട് നമുക്ക് ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊരു സോളിഡ് നോഡിയിലാണോ എന്ന് വരും. കളർ ഡോപ്ലർ വാസ്കുലാരിറ്റി കാണിക്കത്തില്ല, പക്ഷേ നമ്മൾ സോളിഡ് ഓർ പാപ്പുലറി ലീഷനിൽ നമുക്ക് ബ്ലഡ് ഫ്ലോ കിട്ടും. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പ്രഗ്നൻസി സിസ്റ്റുകൾ വരുന്നത് പല രീതിയിൽ വരാം. അപ്പോൾ അതിൻ്റെ നേച്ചർ ഓഫ് സിസ്റ്റ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് നമ്മളതിനകത്ത് ഇമ്പോർട്ടൻസ്. സർജറി ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്.